ഇന്ത്യക്കെതിരെ പ്രധാനപ്പെട്ട മൂന്ന് യുദ്ധങ്ങളിലും തന്ത്രപ്രധാന പദവി പാക് സൈന്യത്തിൽ വഹിച്ചിരുന്ന മുഷറഫ് 1943 ഓഗസ്റ്റ് 11 ഡൽഹിയിലാണ് ജനിച്ചത്. വിഭജനകാലത്ത് പർവേസ് മുഷറഫിന്റെ പിതാവ് സയ്യിദ് മുഷറഫുദ്ദീൻ കറാച്ചിയിലേക്ക് മാറി. റോയൽ കോളേജ് ഓഫ് ഡിഫൻസ്, പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമി എന്നിവിടങ്ങളിലാണ് മുഷറഫ് ഉന്നത പഠനം നടത്തിയത്. 1964 പാക് സൈനിക സർവീസിൽ പ്രവേശിച്ച മുഷറഫ് പരിശീലനത്തിനായി 2 തവണ UKയിൽ പോയിട്ടുണ്ട്. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്ത് സൈന്യത്തിലെ സെക്കൻഡ് ലെഫ്റ്റനന്റ് ആയിരുന്നു. ഖേംഖരൻ സെക്ടറിലായിരുന്നു മുഷറഫിന് അന്ന് ചുമതല. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ കമാൻഡോ ബറ്റാലിയന്റെ കമ്പനി കമാൻഡറായി സേവനം ചെയ്തു. യുദ്ധത്തിൽ തോറ്റെങ്കിലും അന്ന് ചെയ്ത സേവനത്തിന് അദ്ദേഹത്തിന് സൈന്യത്തിൽ സ്ഥാനക്കയറ്റവും ബഹുമതികളും ലഭിച്ചു. ബെനസീർ ഭൂട്ടോയുടെ കാലത്ത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തസ്തികയിലെത്തി. 1998 നവാസ് ഷെരീഫാണ് അദ്ദേഹത്തെ സൈനിക മേധാവിയായി നിയമിച്ചത്. 99 കാർഗിലിലേക്ക് പാകിസ്ഥാൻ സൈന്യം നുഴഞ്ഞു കയറിയപ്പോൾ സൈന്യത്തിന്റെ തലപ്പത്ത് മുഷറഫായിരുന്നു. കാർഗിൽ യുദ്ധത്തിന്റെ പേരിൽ മുഷറഫും അന്നത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും തമ്മിൽ തെറ്റി. സൈന്യത്തിന്റെ തലപ്പത്ത് നിന്ന് മുഷറഫിനെ മാറ്റാൻ ഷെരീഫ് നീക്കം നടത്തി. ഇത് മുൻകൂട്ടി അറിഞ്ഞ മുഷറഫ് സൈന്യത്തെ ഉപയോഗിച്ച് രാജ്യത്തിന്റെ അധികാരം പിടിച്ചടക്കി. ഇതോടെ നവാസ് ഷെരീഫ് തടവിലായി. 1999 ഒക്ടോബർ 13 അധികാരം പിടിച്ചെടുത്ത മുഷറഫ് 2001 വരെ പാകിസ്ഥാനെ സൈനിക ഭരണത്തിന്റെ തലവനായി നിന്ന് നയിച്ചു. 2001 കരസേനാ മേധാവി എന്ന സ്ഥാനം നിലനിർത്തി തന്നെ രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിലേക്കും അദ്ദേഹം എത്തി. 2007 മാർച്ചിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഇഫ്തിഖാർ മുഹമ്മദ് ചൗധരിയെ പെരുമാറ്റ ദൂഷ്യത്തിന് പുറത്താക്കിയതോടെയാണ് മുഷറഫിന് ഒരു തരത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നത്. ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കിയ പ്രസിഡന്റിന്റെ നടപടി സുപ്രീംകോടതി തിരുത്തി. മുഷറഫിനെതിരെ രാഷ്ട്രീയ നേതാക്കളായ നവാസ് ഷെരീഫും സർദാരിയും ഒരുമിച്ചു. ചെറു പാർട്ടികളും PPP PML സഖ്യത്തിനൊപ്പം ചേർന്നു. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ 2007 മുഷറഫ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എന്നാൽ എതിരാളികൾക്കൊപ്പമായിരുന്നു വിജയം. 2008 ഓഗസ്റ്റ് 18 മുഷറഫ് പ്രസിഡന്റ് പദവിയിൽ നിന്നും രാജിവെച്ചു. പിന്നീട് ദുബായിലേക്ക് പോയ അദ്ദേഹം 2013 തിരികെ എത്തുന്നത്. ബെനസീർ ഭൂട്ടോ വധം, അനാവശ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നീ കേസുകൾ മുഷറഫിനെതിരെ കോടതികളിലെത്തി. തിരികെ എത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രമിച്ച മുഷറഫിന് ഇവയെല്ലാം തിരിച്ചടിയായി. 2016 മാർച്ചിൽ ദുബൈയിലേക്ക് വീണ്ടും മടങ്ങിയ മുഷറഫ് താൻ ഭരണാധികാരിയായിരുന്ന നാട്ടിലേക്ക് തിരികെ എത്താൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. സൈന്യത്തിലെ അധികാരം, രാഷ്ട്രീയം എന്നിവയെ വിദഗ്ധമായി ഉപയോഗിച്ച സൈനികനാണ് മുഷറഫ്. ഇന്ത്യയുടെ പേര് പറഞ്ഞ് പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ ഉള്ളിൽ ഭീതി പരത്തി അധികാരത്തിലെത്തുക എന്ന എല്ലാവരും പ്രയോഗിക്കുന്ന തന്ത്രമാണ് മുഷറഫും ഉപയോഗിച്ചത്. കാർഗിൽ യുദ്ധത്തിലെ തോൽവിക്ക് ശേഷം ചില നയതന്ത്ര ചർച്ചകൾ പാകിസ്ഥാൻ ഇന്ത്യയുമായി നടത്തിയതും മുഷറഫിന്റെ കാലത്താണ്. എന്നാൽ മുഷറഫിന്റെ ചില പിടിവാശികളുടെ പേരിൽ തീരുമാനങ്ങളിൽ പലതും നടന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. താലിബാന്റെ വളർച്ചയ്ക്ക് പാക് സൈന്യത്തിൽ നിന്നുള്ള സഹായം മുഷറഫിന്റെ കാലത്തും യഥേഷ്ടം തുടർന്നിരുന്നു.